വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ എസ് എസ് എൽ സി പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പുതിയ അറിയിപ്പ് കൂടി കിട്ടിയിട്ടുണ്ട് അത് ഒരു ദിവസമാണ് അതിനവര് സമയം നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വേണ്ട വിദ്യാർത്ഥികൾ എത്രയും പെട്ടെന്ന് ഈ ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട് എസ് എസ് എൽ സി പരീക്ഷയുടെ പരീക്ഷാ കേന്ദ്രങ്ങൾ നമുക്ക് മാറ്റണമെങ്കിൽ നമ്മുടെ അടുത്ത സ്കൂളിലേക്ക് മാറണമെങ്കിൽ അതിനുള്ളൊരു അവസരമാണ് അധികൃതർ നമുക്ക് നൽകിയിട്ടുള്ള ഈ ഒരു പ്രത്യേക പശ്ചാത്തലത്തിലാണ് പരീക്ഷാ മാറ്റം പരീക്ഷ അധികൃതർ നമുക്ക് അനുവദിക്കുന്നത് അതും എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ഒരു പരീക്ഷാ കേന്ദ്രം മാറ്റാൻ പറ്റില്ല അഥവാ നമുക്ക് ഒരു സ്കൂളിൽ നിന്ന് അടുത്ത മറ്റൊരു സ്കൂളിലേക്ക് മാറണം വീടിൻ്റെ അടുത്ത മറ്റൊരു സ്കൂളിലേക്ക് മാറണം എന്ന് വെച്ചാൽ ഈ ഒരു മാറ്റം അധികൃതർ അനുവദിക്കുന്നില്ല അതിനും കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് അതെന്തൊക്കെയാണെന്ന് നോക്കാം മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ പോസ്റ്റ് മെട്രിക് പ്രീ മെട്രിക് സ്കൂളുകൾ സ്പോർട്സ് ഹോസ്റ്റലുകൾ എന്നിവയിലൊക്കെ നിന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവർക്ക് സ്വന്തം ജില്ലയിലെ ഒരു സ്കൂളിൽ പരീക്ഷ എഴുതണം എന്ന് വെച്ചാൽ അത്തരം വിദ്യാർത്ഥികൾക്ക് നടക്കും അതേപോലെ തന്നെ വിദേശത്തും മറ്റു സ്ഥലങ്ങളിലൊക്കെ കുടുങ്ങിപ്പോയ വിദ്യാർത്ഥികൾക്ക് സ്വന്തം നാട്ടിൽ വന്നിട്ട് അവിടെ പരീക്ഷ എഴുതണം എന്ന് വെച്ചാൽ അത് നടക്കും വേറൊരു ജില്ലയിൽ നിന്ന് അടുത്തൊരു ജില്ലയിലേക്ക് പരീക്ഷാ കേന്ദ്രം മാറ്റം അനുവദിക്കുന്നതാണ് എന്നാൽ സ്വന്തം സ്കൂളിൽ നിന്ന് അടുത്ത മറ്റൊരു സ്കൂളിലേക്ക് ഒരേ ജില്ലയിൽ മാറ്റം അനുവദിക്കില്ല ഈ ഒരു മാറ്റം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് താഴെ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റിൽ പോയിട്ട് നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കുകയാണ് വേണ്ടത് നാളെ അഥവാ പന്ത്രണ്ടാം തീയതി നാല് മണിക്ക് മുമ്പായിട്ടാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടത് സമർപ്പിച്ചതിന് ശേഷം നമുക്ക് പതിനഞ്ചാം തീയതിയുടെ ഉള്ളിലായിട്ട് അവർ പരീക്ഷാ കേന്ദ്രമാറ്റം അനുവദിച്ചുകൊണ്ടുള്ള റിസൾട്ട് നമ്മൾ അറിയിക്കുന്നതാണ് മാത്രമല്ല ടി എച്ച് എസ് എൽ സി എ എച്ച് എസ് എൽ സി തുടങ്ങിയ വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ കേന്ദ്രത്തിൽ മാറ്റം അനുവദിക്കില്ല ഇനി അവർക്ക് മാറണമെങ്കിൽ തന്നെ അത്ര പി എച്ച് എസ് എൽ സി കേന്ദ്രങ്ങളിലേക്ക് മാറാൻ കഴിയുന്നതാണ് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കുന്നതാണ് മാത്രമല്ല നമ്മുടെ വെബ്സൈറ്റ് സന്ദർശിക്കാൻ മറക്കരുത് അതിലൂടെ പുതിയ പുതിയ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് താങ്ക്